ആദ്യത്തെ ഇംപ്രസ് ചെയ്ത് ആവാഹിച്ച കുപ്പിയിലാക്കൻ ചേട്ടന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാണും. നീരാണോ? അതേനെ ചേച്ചിയുടെ ഫുൾ സാരികളും ഞങ്ങൾ തേച്ചു തരാം. ഒക്കെ ചേട്ടൻ തന്നെ തേച്ചതെന്ന് കാവ്യച്ചോട് പറഞ്ഞാ മതി. എങ്കിൽ ഞാൻ പോയി സൂത്രത്തിലെല്ലാം എടുത്തോണ്ട് വരാം. ശരി, വേഗം ചെല്ല. ഇപ്പോ നമ്മള് പേടിച്ച പോലെ ഒന്നുമില്ലല്ലോ. ഇപ്പഴാ സമാധാനായത്. നൃത്തം പഠിപ്പിക്കുന്നത് വീണ്ടും തുടങ്ങിയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ സേതുവിന് പഠിപ്പിക്കാൻ വയ്യാത്ത സ്ഥിതിക്ക് കുട്ടികളെ എങ്ങനെ ഇവിടത്തേക്ക് ആകർഷിക്കും? അതാ പ്രശ്നം. ഇവിടെന്തോ സീരിയസ് ചർച്ചയായിരുന്നു തോന്നല്ലോ. കാര്യങ്ങൾ ഞാനും കൂടി അറിയുന്നതിൽ വിരോധമുണ്ടോ? അയ്യോ, ഒരു വിരോധവും ഇല്ല. ഞങ്ങള് പിന്നെ ഞങ്ങൾ ഇവിടെ ഡാൻസ് ക്ലാസ് വീണ്ടും തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങണം. പക്ഷേ വയ്യാതിരിക്കുന്ന സേതു ആൻ്റി പഠിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കുറെ ഡാൻസ് ടീച്ചേഴ്സിനെ വെച്ച് ക്ലാസ് തുടങ്ങിയാൽ മതി. സേതുവിന്റെ പേരിലാ മുൻപ് ഇവിടെ കുട്ടികൾ വന്നോണ്ടിരുന്നത്. ഇവളുടെ ആരോഗ്യമില്ലായ്മയെ കുറിച്ച് അറിഞ്ഞതോടെയാ കുട്ടികൾ പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. കാവ്യമോളുടെ കല്യാണം കഴിഞ്ഞതോടെ ഉണ്ടായിരുന്നവരും നിർത്തിയിട്ട് പോയി. അതിനെന്താ മുത്തശ്ശ പ്രശ്നം? 100 വർഷങ്ങളായി നടന്നു വരുന്നൊരു സ്ഥാപനമല്ലേ? ആന്റിയുടെ പേരിലല്ല, കലാക്ഷേത്രം എന്ന ബ്രാൻഡിന്റെ പേരില് ഇത് അറിയപ്പെടേണ്ടത്. നമ്മൾ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ബ്രാൻഡും സ്ട്രാറ്റജി നോക്കി കച്ചവടം നടത്താൻ ഈശ്വര മഠം പോലെ ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ല കലാക്ഷേത്രം. ഇതൊരു സരസ്വതി വിദ്യാലയമാണ്. ആയിക്കോട്ടെ, എന്നാലും നാടോടുമ്പോ നമ്മൾ നടുവെ ഓടുന്നതിൽ എന്താ തെറ്റ്? ചിങ്ങമാസം വരെയല്ലേ ക്ലാസുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയം. ചിങ്ങം 1 നമ്മൾ വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു പത്രപരസ്യം കൊടുത്താലോ? പത്രപരസ്യോ? അയ്യോ, അതിനൊക്കെ ഒരുപാട് പണം ചെലവാവില്ലേ മോനെ? ചിലവിന്റെ കാര്യം ഒന്ന് ഓർത്ത് ആന്റി ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാലും ആന്റി തടസ്സം പറയണ്ട. ഈ വീട്ടിലെ മരുമകനായതിന്റെ പേരിലല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. ഇത്ര ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടത് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ കൂടി ഉത്തരവാദിത്വം. മോന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ പത്രപരസ്യം കൊടുത്താലും അഭിരുചിയുള്ള നല്ല കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ്. എല്ലാവരും നേരത്തെ തന്നെ എവിടെയെങ്കിലും ചേർന്നിട്ടുണ്ടാവും. തക്കതായ ഒരു കാരണമില്ലാതെ ആരും വെറുതെ പഠനം നിർത്തി ഇങ്ങോട്ട് വരില്ല. എന്നാ ആര് പറഞ്ഞു? ചിങ്ങം തുടങ്ങി ആന്റിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരം കാണില്ല. ഇതൊക്കെ മോന് വെറുതെ തോന്നുന്നതാ? അല്ല മുത്തശ്ശ, കാരണം പത്രപരസ്യം നൽകാൻ പോകുന്നത് കലാക്ഷേത്രയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായ ഞാനാ. എന്റെ പേരിൽ കുട്ടികളെ കിട്ടില്ലേ? അതിപ്പോ മോന്റെ പേരുപയോഗിച്ച കുട്ടികൾ വരുമായിരിക്കും. പക്ഷെ നൃത്തം പഠിക്കാൻ കുട്ടികൾ വരേണ്ടത് അങ്ങനൊരു ഭ്രമത്തിന്റെ പുറത്തല്ല. നൃത്തത്തോടുള്ള താല്പര്യത്തോടും അർപ്പണ ബോധത്തോടും കൂടിയാ. ഇന്നത്തെ കാലത്ത് ഇതിലൊന്നും ഒരു തെറ്റുമില്ല സേതു. കഥകളി അടക്കമുള്ള പല കലകൾക്കും രൂപമാറ്റം വന്നില്ലേ? നേരം വെളുക്കുവോളം തുടർന്നിരുന്ന ആട്ടക്കഥകൾ മണിക്കൂറുകളിലേക്കും പിന്നെ മിനിറ്റുകളിലേക്കും ചുരുങ്ങിയില്ലേ? അത്രയും വലിയ മാറ്റങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഒരു നല്ല സജഷൻ ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എങ്ങനെയും കുറെ കുട്ടികളെ നമുക്ക് കിട്ടിയേ പറ്റൂ. കലാപരമായ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് കണ്ട
അത് മതി ശത്രുക്കൾക്ക് അടുത്ത ആയുധമാക്കാൻ. മോള് പറഞ്ഞത് ശരിയാ സേതു. ശതാബ്ദി വർഷമായിട്ട് കലാക്ഷേത്രം അന്യം നിന്നൊന്നും പറഞ്ഞ് ആരെങ്കിലും ഒരു പേപ്പർ കൊടുത്താൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ആന്റി ഒന്നും ഉണ്ട് പേടിക്കണ്ട, പഴയ പ്രതാപത്തിലേക്ക് ഈ സ്ഥാപനം തിരിച്ചു വരും, ഞാനുണ്ട് കൂടെ. പരസ്യം കൊടുക്കണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെയാവട്ടെ, ഞാൻ ഇനി തടസ്സം നിൽക്കുന്നില്ല. ദേവി, ഇത് നീ ഒന്ന് കട്ടിലിൽ കിടക്ക്, ഈ തണുപ്പത്ത് തറയിൽ കിടന്നാൽ വല്ല അസുഖം വരും. എന്റെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവണ്ട, അത് ആത്മാർത്ഥമാണെന്ന് എനിക്ക് വിശ്വാസവും. അങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മനസ്സ് തുറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടിക്ക്. ആയിക്കോട്ടെ, ഈ പരീക്ഷണങ്ങളൊക്കെ ഞാൻ അർഹിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ രണ്ടുപേരും സ്നേഹമായിട്ട് ജീവിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കും. നിങ്ങളല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ അസഹിക്കുന്നത്. അല്ല അല്ലേ, നിങ്ങൾ എന്റെ മുഖത്തോട്ടം നോക്കേ. രാവിലെ നിങ്ങൾ ഈ മുറി മുഴുവൻ വൃത്തികേടാക്കി എന്നെ കഷ്ടപ്പെടുത്തി. മടക്കി വെച്ചിരുന്ന സാരികൾ തേക്കാനാണെന്നും പറഞ്ഞ് എടുത്തോണ്ടു പോയി ഒരെണ്ണം കരിച്ചു കളഞ്ഞു. ഇതൊക്കെ ആരാ സഹിച്ചത്? ഞാനല്ലേ. അത് പിന്നെ നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ. ഇങ്ങനെയൊക്കെ ആവുന്ന ഒട്ടും കരുതിയില്ല സത്യം. ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നി. പല പ്രാവശ്യം നിങ്ങൾ എന്റെ സ്നേഹം നേടിയത് എന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ടാ. ഇന്നും കലാക്ഷേത്രയെ സഹായിക്കാൻ നിങ്ങളൊരു നല്ല നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോ എന്റെ മനസ്സിൽ നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ തോന്നി. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒന്നുകിൽ നിങ്ങളുടെ പണത്തിൻ്റെ അല്ലെങ്കിൽ പദവിയുടെ സ്വാധീനം കൊണ്ടാണ് നടന്നത്. ആ സ്വാധീനമില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു ബിഗ് സീറോ ആണെന്ന് ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് ഞാൻ. ഓക്കേ, നിന്റെ കണ്ണിൽ ഞാനിപ്പോൾ സീറോ ആണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ഹീറോ ആവണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭർത്താവ് ഭാര്യയ്ക്ക് ഹീറോ ആവണമെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടാ ആദ്യം മാറ്റേണ്ടത്. വിവാഹബന്ധത്തിൽ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണ് വേണ്ടത്. അതാദ്യം പഠിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നല്ല ഭർത്താവാകേണ്ടതെന്ന്. പ്ലീസ് പ്ലീസ്, നീ സീറോ എന്ന് പറഞ്ഞപ്പോ പ്രാസം ഒപ്പിച്ച് ഞാൻ ഹീറോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാ നല്ല ഭർത്താവാകേണ്ടെന്ന് ഒന്ന് പറഞ്ഞതാ പ്ലീസ്. സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലെ ഒരാൾക്ക് എങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭർത്താവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് സാധാരണക്കാരനായ ഒരു പുരുഷനെയാണ്. ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരൻ ഭർത്താവിൽ നിന്ന് നീ എന്താ ആഗ്രഹിക്കുന്നെന്ന് പറ. ഞാൻ അങ്ങനെ ആയാൽ പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയാവാൻ നിങ്ങൾക്കൊരിക്കലും പറ്റില്ല. എന്നാ ആരാ പറഞ്ഞത്? നീ നിന്റെ ആഗ്രഹം പറ. എന്റെ ആഗ്രഹങ്ങളൊന്നല്ല, ആയിരമുണ്ട്. അതിൽ പത്തെണ്ണം സാധിച്ചു തരാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. കഴിയും,
നീ ആദ്യം ഓരോന്നോരോന്നായിട്ട് പറയൂ. ശരി, കേട്ടു. വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് അമ്പലത്തിൽ പോയി ഈ സൗഭാഗ്യം എനിക്ക് തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സൗഭാഗ്യത്തിന് പകരം കിട്ടിയത് ദുരന്തമായിരുന്നതുകൊണ്ട് എന്റെ ആദ്യത്തെ ആഗ്രഹം തന്നെ ഞാനങ്ങ് ക്യാൻസലാക്കി. ശരിയാ, ആ ദിവസങ്ങളിൽ ഞാനൊരു ദുരന്തം തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. നിന്റെ ആ ധാരണ മാറിയെങ്കിൽ എന്റെ കൈപിടിച്ച് നീ ക്ഷേത്രത്തിൽ പോകും. ബാക്കി ആഗ്രഹങ്ങൾ കൂടി പറ. എല്ലാം സാധിച്ചു തന്നിരിക്കും ഞാൻ. എങ്കിലെന്റെ രണ്ടാമത്തെ ആഗ്രഹം കേട്ടോളൂ. ഭർത്താവിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് എനിക്ക് മതിവരുവോളം യാത്ര ചെയ്യണം. ആളൊഴിഞ്ഞ ഒരിടത്ത് വെച്ച് നിങ്ങളെ പിന്നിലിരുത്തി ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്നും എനിക്ക് ശ്രമിക്കണം. മൂന്ന്, ഈ സിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള തട്ടുകടയിലിരുന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ദോശ കഴിക്കണം. നാല്, തിയേറ്ററിലെ തിരക്കിൽ നിങ്ങളുടെ പിൻബലത്തിലിരുന്ന് കൈയടിച്ചും കൂക്കി വിളിച്ചും എനിക്കൊരു സിനിമ കാണണം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ രണ്ടുപേരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മതിയാവോളം നമുക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം. എന്റെ സ്റ്റാർഡം കാരണം എനിക്ക് പോലും വർഷങ്ങളായി സാധിക്കാത്ത കാര്യങ്ങളാ നീ ഇപ്പൊ പറയുന്നത്. ഞാൻ പരാജയപ്പെട്ട് കാണാൻ നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരു സാധാരണക്കാരി പെണ്ണിന്റെ ആശകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ സാധിച്ചു തരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ശരി, ബാക്കി കൂടി പറ. ആദ്യത്തെ അഞ്ച് ആഗ്രഹം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പരാജയം സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയുള്ളത് ഇത്തിരി ലൈറ്റാക്കാൻ ഞാൻ. ഇന്നും വീട്ടിൽ അടുക്കളയിൽ കയറുന്നത് ഞാനാണല്ലോ. ഒരു ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ വെച്ച് വിളമ്പുന്ന ആഹാരം എനിക്ക് കഴിക്കണം. അതാ എന്റെ ആറാമത്തെ ആഗ്രഹം. ഏഴ്, ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാതെ തന്നെ എനിക്ക് സമ്മാനിക്കണം. എട്ടാമത്തെ ആഗ്രഹം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത് തന്നെ, നിങ്ങളുടെ കൈപിടിച്ച് എനിക്ക് തെരുവിലൂടെ തളരും വരെ നടക്കണം. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു കൺസെഷൻ തരാം. നടത്തം രാത്രി മതി. അതിനു മുൻപ് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് തോന്നണമെന്ന് മാത്രം. ശരി, ബാക്കി പറ. എന്റെ ഒൻപതാമത്തെ ആഗ്രഹം എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം, പക്ഷേ അത് ചെയ്യാൻ നിങ്ങളുടെ ഈഗോ നിങ്ങളെ അനുവദിക്കില്ല. എന്താത്? നമ്മുടെ ബിസിനസ് തകർന്നു പോവാതിരിക്കാൻ വേണ്ടി സിദ്ധാർത്ഥനെ നിങ്ങൾ തിരിച്ച് ജോലിയിലെടുക്കണം. പത്താമത്തെ ആഗ്രഹം പറഞ്ഞില്ലല്ലോ.
ഈ 9 എണ്ണം നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ പറയാതെ തന്നെ എന്റെ 10-ാമത്തെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ ഈ 10 കൽപ്പനകൾ അനുസരിക്കുന്നതിൽ എന്റെ ഇമേജോ സ്റ്റാർഡമോ ഈഗോയോ ഒന്നും തടസ്സമാവില്ല. ഇതിലെ ഏറ്റവും പ്രധാനം ഈഗോയാ. എനിക്ക് നിനക്കും ഒക്കെ ഉള്ളത്. അതങ്ങ് പൊളിച്ചു കളഞ്ഞാൽ ബാക്കിയെല്ലാം ഈസിയായി. ഞാൻ ആദ്യം മാറ്റിവെക്കാൻ പോകുന്നത് അതാ, നിന്റെ 9-ാമത്തെ ആഗ്രഹം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അച്ഛമ്മയ്ക്ക് വേണ്ടി എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത്. നാളെ തന്നെ ഞാൻ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കും. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് കരുതി അല്ലേ? അതാണല്ലോ ഈയിടെയായിട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ നടക്കുന്നത്. അങ്ങനൊന്നും ഇല്ലടാ, ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അവിടെ നിനക്ക് തെറ്റി. എന്റെ മനസ്സിൽ നിന്നോട് ദേഷ്യവും വൈരാഗ്യവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് വിഷമാ നിന്നെക്കുറിച്ച് ശിവാനി എന്നിൽ കുത്തിവെച്ചത്. അതൊക്കെ മാറിയിട്ടും നിന്റെ മുന്നിൽ താഴ്ന്നേരാൻ എന്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. എന്റെ ഈഗോ അല്ലാതെ എന്താ? ഈഗോ എനിക്കുണ്ടായിരുന്നടാ, അതല്ലേ ഞാൻ നിന്നൊന്ന് വിളിക്കപോലും ചെയ്യാതിരുന്നത്. എന്തായാലും എന്റെ ഈഗോ കാവ്യം മാറ്റി ഇനി നിന്നെ ഒന്ന് മാറ്റിയെടുക്കാനാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെ? നമുക്ക് പഴയ ചങ്കുകളാവണ്ടേടാ, എത്ര നാളാ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. എനിക്ക് 100 വട്ടം സമ്മതമാടാ. എങ്കിൽ റെഡിയാവ്, വേഗം നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഏ, എങ്ങോട്ടെന്നോ? നമ്മുടെ ഓഫീസിലേക്ക്. വേഗം ഡ്രസ് മാറണം. എനിക്കറിയാം പെട്ടെന്ന് സമ്മതിക്കാൻ നിനക്ക് മടി കാണുമെന്ന്. നിന്റെ കൂടെ ഞാനൊന്ന് ഓഫീസിലിരിക്കാം. നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എല്ലാവരും അറിയട്ടെ. സോറി ജീവ, തൽക്കാലം ഞാൻ നമ്മുടെ ഓഫീസിലേക്കില്ല. മറ്റൊരു ജോലി തേടി അലയാൻ തുടങ്ങിയപ്പോഴാണ് സുഹൃത്തിന്റെ കമ്പനിയിൽ ഉയർന്ന പദവി എത്രത്തോളം ദോഷകരമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈശ്വരമഠത്തിലെ സ്ഥാനം എന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. അല്ലടാ, ആ കസേര നീയും അച്ഛമ്മയും എനിക്ക് തന്ന ഔദാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. എന്നാരാ പറഞ്ഞത് അർഹിക്കുന്ന സ്ഥാനത്ത് തന്നെയാ നീ ഇരുന്നത്? അങ്ങനെ തോന്നുന്നത് നിന്റെ വലിയ മനസ്സുകൊണ്ടാ. പക്ഷേ ഈശ്വരമഠത്തിന് പുറത്ത് എനിക്ക് സ്വന്തമായൊരു ലേബൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിനുശേഷം ഞാൻ തിരിച്ചു വരാം. നീ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ നിർബന്ധിക്കും. നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ കാവ്യക്ക് വാക്ക് കൊടുത്തതാ. കാവ്യക്കോ? ആ, നീ ഓഫീസിൽ ജോയിൻ ചെയ്താലേ ജോയിൻ ചെയ്തേ പറ്റൂ, അത്ര തന്നെ. എന്തടാ, ഞാൻ ജോയിൻ ചെയ്യുന്നതും കാവ്യം തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ പറയടാ. ഒരു നല്ല ഭർത്താവാൻ അവളെനിക്ക് 10 കൽപ്പനകൾ തന്നിരിക്കുക. കൽപ്പനകളോ? അതേടാ, ഞാൻ എല്ലാം പറയാം. എനിക്കൊട്ടും ബുദ്ധിമുട്ടില്ലാത്തതായി തോന്നിയത് നിന്റെ കാര്യമാ. അതാ ഞാൻ ആദ്യം നിന്നെ തേടി വന്നത്. എന്റെ കാര്യം നീ വിട്ടേക്ക് ജീവ.
എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ കാവ്യയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. എന്റെ കാര്യം നീ വിട്ടേക്ക് ജീവ. എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ കാവ്യയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. ബിലീവ് മീ, നീ അവളുടെ ബാക്കി ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക. എളുപ്പം സാധിക്കുമെന്ന് കരുതിയത് നിന്നെ പറ്റിയാ. അതുപോലും കഴിയാത്ത എനിക്ക് ബാക്കിയെല്ലാം പറ്റാത്ത ടാസ്കുകളാണ്. എന്നാര് പറഞ്ഞു? ചെയ്യണമെന്ന് നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഒക്കെ ശരിയാവും. ഓഫീസിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും ഞാൻ നിന്റെ സുഹൃത്ത് തന്നെയാ. കാവ്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ എന്ത് സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. വാക്കാണോടാ വാക്ക്. ഹലോ ഡോക്ടർ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഇ സി ജി എക്കോയൊക്കെ ഒന്ന് നോർമൽ ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്യണമെന്നും പറഞ്ഞ് ബഹളം വെക്കുക നിങ്ങളുടെ അച്ഛമ്മ. അച്ഛമ്മയുടെ വാശിയൊന്നും ഡോക്ടർ കണക്കാക്കണ്ട, അസുഖം പൂർണ്ണമായി ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, ഇത്രയും കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലെന്നാണ് അച്ഛമ്മ പറയുന്നത്. ഫോണിങ്ങനെ ആ ഡോക്ടറെ, ഞാൻ അവനോട് സംസാരിക്കാം. ഞാനെന്നാ അച്ഛമ്മയ്ക്ക് കൊടുക്കാം. ആ ശരി. കണ്ണ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലടാ, എന്നെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നോ? അതെ, കാവ്യമുള്ള എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ ഇതിനേക്കാൾ വേഗം എനിക്ക് സുഖമാവും. അച്ഛമ്മ വാശി പിടിക്കരുത്, അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, ഡോക്ടർമാരാ. ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പൊയ്ക്കൊള്ളാൻ ഐസക് ഡോക്ടർ സമ്മതിച്ചു. ദേ, ഇനി നീ ആയിട്ട് എതിര് പറയാതിരുന്നാ മതി. എന്ത് വ്യവസ്ഥകൾ? നാളെ എന്നെ കണ്ട് അമ്പലത്തിൽ ഒരാളും തടിച്ചു കൂടില്ല. അതിനുള്ള പ്രിക്കോഷൻ ഞാൻ എടുക്കും. എന്റെ ബൈക്കിൽ നമ്മൾ നാളെ ക്ഷേത്രത്തിൽ പോയിരിക്കും.